എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഒരു വ്ളോഗല്ല, ഇതൊരു ഇൻഫർമേഷണൽ വീഡിയോ ആണ്. കാനഡയിലേക്ക് കയറി വരാൻ പോകുന്ന ഏതൊരു സ്റ്റുഡൻറ്റിൻ്റെയും ഒരു പി ആർ കിട്ടിയ ഒരാളാവട്ടെ, അവരുടെ എല്ലാ മനസ്സിലും ഒരു കാര്യം ഉണ്ടാവും, ജോലി കിട്ടുമോ, എങ്ങനെ എളുപ്പത്തിൽ ജോലി കിട്ടാം, കാനഡയിൽ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെ, ജോബ് മാർക്കറ്റ് എങ്ങനെ എന്നൊക്കെയുള്ള കാര്യം ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ആദ്യം തന്നെ പറഞ്ഞോട്ടെ, കാനഡയിൽ കൊറോണ കാരണം ജോബ് മാർക്കറ്റ് ഡള്ളൊന്നും ആയിട്ടില്ല. പല വീഡിയോകളും ഞാൻ കണ്ടിട്ടുണ്ട്, കാനഡയിലേക്ക് ആരും കയറി വരരുത്, ഇവിടെ ജോലിയില്ല, ഉള്ളവർക്ക് തന്നെ ജോലി കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര നെഗറ്റീവായിട്ടുള്ള വീഡിയോകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നന്നായിട്ട് റിസർച്ച് ചെയ്തിട്ട് ബാക്കിയുള്ള ജനങ്ങൾക്ക് ഇൻഫർമേഷൻ നൽകുക, അല്ലെങ്കിൽ അതൊരു ഫോൾസ് ഇൻഫർമേഷൻ ആയി പോകും. എൻ്റെ അവസ്ഥ തന്നെ ഞാൻ പറയാം, ഞാൻ കൊറോണ വന്നതിന് ശേഷം ഇങ്ങനെ ഡള്ളായിരിക്കുന്ന സമയത്ത് എന്ന് ബാക്കിയുള്ളവർ അവകാശപ്പെടുന്ന സമയത്താണ് എനിക്ക് നല്ലൊരു ജോലി മാറാൻ പറ്റിയത്. അത് ഒരു മാസത്തിനുള്ളിൽ ഞാൻ ജോലി മാറി എന്നുള്ളതാണ്. ഇൻ്റർവ്യൂകൾ ധാരാളം കിട്ടുന്നതുകൊണ്ട് നമുക്ക് നല്ലത് സെലക്ട് ചെയ്യാനുള്ള ഒരു എന്താ പറയുക, ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ട്. സോ ഇങ്ങനെ ഫോൾസ് ഇൻഫർമേഷൻ കൊടുക്കാതിരിക്കുക. ഇനി പാർട്ട് ടൈം ജോലിയെക്കുറിച്ച് ഞാൻ പറയാം. പാർട്ട് ടൈം ജോബുകൾ, ഒരു സ്റ്റുഡൻ്റായിട്ട് വരുന്ന ഒരാൾക്ക് പാർട്ട് ടൈം ജോലി വളരെ പ്രധാനമാണ് അല്ലേ. ഇപ്പോഴത്തെ അവസ്ഥയിൽ പാർട്ട് ടൈം ജോലി കിട്ടാൻ പാടൊന്നുമില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കോവിഡ് സമയത്ത് ഓപ്പൺ ആയിരിക്കുന്നത് റെസ്റ്റോറൻറ്റ്, കോഫി ഷോപ്സ് പോലുള്ള സ്ഥാപനങ്ങളാണ്. അപ്പം നിങ്ങൾക്ക് ജോലി ഈ സ്ഥാപനങ്ങളിൽ ഉറപ്പായിട്ടും കിട്ടും, കാരണം കൊറോണ വന്നതിന് ശേഷം അവരുടെ തിരക്കിന് കുറവൊന്നുമില്ല. ഇഷ്ടം പോലെ ഡ്രൈവ് ത്രൂ ഒക്കെ ഭയങ്കര തിരക്കാണ് ഇവിടെ. മക്ഡൊണാൾഡ്സ്, ടിമോട്ടൻസ് ആണെങ്കിൽ തന്നെ ആളുകളെ വേണം അവർക്ക്. സോ നിങ്ങൾ സിറ്റീസിലാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടാൻ പാടൊന്നുമില്ല. പക്ഷേ റിമോട്ട് ഏരിയയിലുള്ളവരുടെ കാര്യം പറയുകയാണെങ്കിൽ റിമോട്ട് ഏരിയയിൽ കുറച്ച് പാടായിരിക്കും, കാരണം അവിടെ കടകൾ കുറവാണ് ഒന്നാമത്തെ കാര്യം. അതായത് ഉദാഹരണം പറയാം, സെർണിയ, ലാംപ്ടൺ സെർണിയ കോളേജിൽ ഞാൻ എനിക്കറിയാവുന്ന ഫ്രണ്ട്സ് ഉണ്ട്, അവർ വീക്കെൻഡ്സ് ആകുമ്പോൾ ലണ്ടൻ വന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുപോലുള്ള റിമോട്ട് ഏരിയയിൽ കുറച്ച് ജോലി കിട്ടാൻ പാടായിരിക്കും എന്ന് ഞാൻ പറയും. ഇനി നിങ്ങൾ കുറേ നാളായിട്ട് അപ്ലൈ ചെയ്യുന്നു, ആരും വിളിക്കുന്നില്ല, ജോലി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വേറൊന്നുമല്ല പ്രശ്നം, അത് നിങ്ങളുടെ സി വിയുടെ പ്രശ്നമാണ്. പാർട്ട് ടൈം ആണെങ്കിലും ഫുൾ ടൈം ആണെങ്കിലും കനേഡിയൻ സ്റ്റാൻഡേർഡിലുള്ള ഒരു സി വി നിർബന്ധമാണ്. ഒരിക്കലും നമ്മുടെ നാട്ടിലുള്ള പോലെ നമ്മുടെ ഫോട്ടോ ഒക്കെ പതിപ്പിച്ച് മൂന്നും നാലും പേജുള്ള ഒരു സി വി അല്ല റെസ്യൂമേ സബ്മിറ്റ് ചെയ്യരുത്, അവർ നോക്കുക പോലും ചെയ്യില്ല. പകരം എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പ്ലെയിൻ റെസ്യൂമേ ഉണ്ടാക്കുക, അതിൽ രണ്ട് പേജിൽ കൂടുതൽ നീളാൻ പാടില്ല. ഇതിൻ്റെ ഒരു സാമ്പിൾ ഫോർമാറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടുന്നുണ്ട്, നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ഈ ഫോർമാറ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഫോർമാറ്റാണ്. ആകെ നിങ്ങളുടെ പേരും കാര്യങ്ങളും എഴുതുക, കരിയർ ഒബ്ജക്റ്റീവ് എഴുതുക, പിന്നെ എഡ്യൂക്കേഷൻ, പിന്നെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഏറ്റവും ലാസ്റ്റ് നിങ്ങളുടെ അവൈലബിലിറ്റി എഴുതുക. എക്സ്പീരിയൻസ് വെക്കുന്ന കാര്യം, നിങ്ങളൊരു കോഫി ഷോപ്പിലാണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് വെക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമർ സർവീസിലേക്ക് നിങ്ങൾക്ക് എന്താ പറയുക, കസ്റ്റമർ സർവീസിൽ നിങ്ങൾക്ക് ഓൾറെഡി എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് നിങ്ങൾ അതിനകത്ത് കാണിക്കുക. കള്ളത്തരമാണെങ്കിൽ പോലും കാണിച്ചുകൊള്ളുക, കാരണം കള്ളത്തരം ചെയ്യുന്ന തെറ്റാണ്. നമ്മളിവിടെ ആരെയും കൊല്ലുന്നൊന്നുമില്ല, വേറെ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ല, നമുക്ക് നമ്മുടെ ഒരു സർവൈവലിന് വേണ്ടിയാണ് നമ്മൾ എന്താ പറയുക ജോലി അപ്ലൈ ചെയ്യുന്നത്. സോ അതൊരു കള്ളത്തരമായിട്ട് കൂട്ടണ്ട. ഫേക്ക് എക്സ്പീരിയൻസ് ആണെങ്കിൽ പോലും നിങ്ങൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുക, കാരണം ഈ കോഫി ഷോപ്പിലൊക്കെ അപ്ലൈ ചെയ്യുന്നവർ അവർ മെയിനായിട്ട് നോക്കുന്നത് കസ്റ്റമർ എക്സ്പീരിയൻസ് ആണ്, കസ്റ്റമർ സർവീസ് എക്സ്പീരിയൻസ് ഒക്കെയാണ് നോക്കുന്നത്. സോ അങ്ങനൊരു പ്രൊഫൈൽ നിങ്ങൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുക എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഈ കസ്റ്റമർ എക്സ്പീരിയൻസിലേക്കുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ കോഫി ഷോപ്പിലൊക്കെ ആണെങ്കിൽ അവർ മെയിനായിട്ട് ആദ്യം നോക്കുന്നത് നിങ്ങൾക്ക് കസ്റ്റമർ സർവീസ് എക്സ്പീരിയൻസ് ഉണ്ടോ എന്നാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ അവർ രണ്ടാമതായിട്ട് നോക്കുന്നത് നിങ്ങളുടെ അവൈലബിലിറ്റിയാണ്, അവരുടെ ഓപ്പർച്യൂണിറ്റി അല്ലെ, അവരുടെ ജോബ് റിക്വയർമെൻറ്റ്സിൻ്റെ അവൈലബിലിറ്റി നിങ്ങളുടെ അവൈലബിലിറ്റി ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും 101% നിങ്ങളെ അവർ വിളിച്ചിരിക്കും. പിന്നെ രണ്ടാമത്തെ ടിപ്പെന്ന് പറഞ്ഞാൽ, പാർട്ട് ടൈം ജോലി അപ്ലൈ ചെയ്യുമ്പോൾ മെയിനായിട്ട് ഒരു സൈറ്റാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്, indeed.com. അത് എല്ലാവർക്കും അറിയാം, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള സൈറ്റാണ്. ഇവിടെ indeed.com ഉണ്ട്, indeed.com മിക്ക ഓപ്പർച്യൂണിറ്റീസും വരുന്നത്. വേറെ സൈറ്റുകളെ കുറിച്ച് എനിക്ക് അറിയത്തില്ല, പക്ഷെ ഞാൻ യൂസ് ചെയ്ത് indeed.com ആണ്. എനിക്ക് സുഖമായി ജോലി കിട്ടുകയും ചെയ്തു. അപ്പോൾ ഇൻഡീഡിൽ എന്നാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇൻഡീഡിൽ നിങ്ങൾ സെർച്ച് ചെയ്യുക എന്ത് ജോലിയാണ്, പാർട്ട് ടൈം എന്ന് പറയുന്ന ടാഗ് വെച്ച് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ജോലികൾ കാണാം. ഇൻഡീഡിൽ സെർച്ച് ചെയ്യുമ്പോൾ വരുന്ന റിസൾട്ടിനകത്ത് ബി ആൻ ഏർലി ആപ്ലിക്കൻ്റ് എന്നൊരു ചെറിയ ഒരു ടാഗ് കാണുവാണെങ്കിൽ ഒന്നും നോക്കണ്ട, അത് ആദ്യം അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തിട്ട് ഇത് ഏതാ ലൊക്കേഷൻ എന്ന് നോക്കുക, ലൊക്കേഷനിൽ പോവുക, അവിടെ നേരിട്ട് മാനേജറിനെ കണ്ട് സി വി ഡ്രോപ്പ് ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവർ നിങ്ങളെ വിളിക്കും. നിങ്ങൾ സീരിയസ് ആണെന്ന് അവർക്ക് തോന്നും, അവർ നിങ്ങളെ ഉറപ്പായിട്ടും വിളിക്കും. അപ്പോൾ ഇതാണ് പാർട്ട് ടൈം ജോലിക്കുള്ള റെസ്യൂമേയും ജോലി കിട്ടാനുള്ള ടിപ്സും ഒക്കെ. ഇനി അടുത്ത ഫുൾ ടൈം ജോലിയെക്കുറിച്ച് പറയാം. ആദ്യം തന്നെ സി വി യെക്കുറിച്ച് പറയാം. നേരത്തെ പറഞ്ഞ പോലെ പ്ലെയിൻ സി വി ആണ് വേണ്ടത്. നിങ്ങളുടെ ഫോട്ടോ ഒരിക്കലും വെക്കരുത് സി വിയിൽ.
രണ്ട് പേജിൽ കൂടുതൽ കൂടാനും പാടില്ല. ഫുൾ ടൈം സിവിയുടെ ഒരു ടെംപ്ലേറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കായിട്ട് ഇടുന്നുണ്ട്. നിങ്ങൾ അത് എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ ജോലിക്ക് അപ്ലൈ ചെയ്യുക. ഉറപ്പായിട്ടും ആ സി വി നല്ലൊരു പ്ലെയിൻ സി വി ആണ്. ഞാൻ ആ സി വി ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം നിങ്ങളൊരു ജോലിക്ക് ഒരു ജോബ് സൈറ്റിൽ കയറി അപ്ലൈ ചെയ്യുമ്പോൾ എച്ച് ആർ നല്ലതായിരിക്കും അത് ആദ്യം പോകുന്നത്. ഫിൽട്ടറിംഗ് ഉണ്ടാവും. ഈ ഫിൽട്ടറിംഗ് എങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞാൽ അവരാദ്യം നോക്കുന്നത് ലൊക്കേഷൻ ആയിരിക്കും. സോ നിങ്ങളിപ്പോൾ ലണ്ടനിലാണ് ഉള്ളത്, നിങ്ങൾക്ക് ടൊറൻറ്റോയിലാണ് ജോലി നോക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരിക്കലും ലണ്ടൻ എന്ന് അഡ്രസ്സ് വെച്ച് ഒരിക്കലും സി വി അപ്ലൈ ചെയ്തു. ആ ജോലിയുടെ ലൊക്കേഷൻ ടൊറൻറ്റോ ആണെങ്കിൽ നിങ്ങളുടെ ലൊക്കേഷൻ ടൊറൻറ്റോ ആണെന്ന് പറഞ്ഞ് നിങ്ങൾ ആ ജോലിക്ക് അപ്ലൈ ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ സി വി എച്ച് ആറിൻ്റെ അടുത്ത് എത്തില്ല. 50 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആപ്ലിക്കൻസിനെ നമ്മൾ സെലക്ട് ചെയ്യത്തുള്ളൂ. ഈ 50 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആപ്ലിക്കേഷനെ സെലക്ട് ചെയ്താൽ രണ്ടാമത്തെ കാര്യം നോക്കുന്നത് കീവേഡ്സ് ആണ്. അവരുടെ ജോബ് റിക്വയർമെന്റ്സ് എന്തൊക്കെയാണോ അതിനകത്തുള്ള കീവേഡ്സ്, അതായത് ഉദാഹരണത്തിന് MS Office എന്ന് പറയുന്ന ഒരു സ്കില്ലാണ്, ഈ MS Office നിങ്ങളുടെ സി വിക്കകത്ത് ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ രണ്ടാമത്തെ കാര്യം അവർ പറയുകയാണ്, ഇപ്പം ഉദാഹരണത്തിന് ടീം മാനേജ്മെന്റ് എന്നുള്ളൊരു സ്കിൽ, അതും നിങ്ങളുടെ സി വിയിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഇങ്ങനെ ഓരോരോ കീവേഡ്സ് ഉണ്ടാവും, ആ കീവേഡ്സ് നിങ്ങളുടെ സി വിയിൽ ഇൻക്ലൂഡ് ചെയ്യുക. അവരുടെ ജോബ് റിക്വയർമെന്റ്സ് എന്താണോ അതെല്ലാം നിങ്ങൾക്കറിയാമെന്ന് നിങ്ങളുടെ സി വിയിൽ എഴുതുക. അറിയത്തില്ലെങ്കിൽ പോലും ഗൂഗിൾ തപ്പി നിങ്ങളത് മനസ്സിലാക്കുക. ഇന്റർവ്യൂവിന് ചോദിക്കുമ്പോൾ നിങ്ങൾക്കത് പറയാൻ കഴിയണം. ഈ കീവേഡ്സ് എല്ലാം മാച്ച് ചെയ്ത് ഒരു 60% കൂടുതൽ കമ്പാറ്റബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ആ സി വി എച്ച് ആറിൻ്റെ അടുത്തും ഹയറിംഗ് മാനേജറിൻ്റെ അടുത്തും പോകത്തുള്ളൂ. സോ ഇതാണ് മെയിനായിട്ട് നോക്കേണ്ട കാര്യം. അവരുടെ ജോബ് റിക്വയർമെന്റ്സിൽ പറയുന്ന കാര്യങ്ങൾ, അവർ ഒരു കാൻഡിഡേറ്റിൽ നോക്കുന്ന കാര്യങ്ങൾ മൊത്തം എന്ന് പറഞ്ഞാൽ മൊത്തം നിങ്ങളുടെ സി വിയിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഉദാഹരണത്തിന് MS Office എന്ന് പറയുന്ന ഒരു സ്കില്ല് അവർ ജോബ് റിക്വയർമെന്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ MS Office നിങ്ങളുടെ സി വിയിൽ കാണണം. അല്ലെങ്കിൽ ടീം മാനേജ്മെന്റ് പറയുന്ന, അല്ലെങ്കിൽ ഒരു പ്രൊജക്ട് മാനേജ്മെന്റ് പറയുന്ന ഒരു സ്കില്ലാണ് അവരുടെ ജോബ് റിക്വയർമെന്റിൽ ഉള്ളതെങ്കിൽ അത് നിങ്ങളുടെ സി വിയിൽ ഇൻക്ലൂഡ് ചെയ്യുക. അങ്ങനെ അവരുടെ റിക്വയർമെന്റ്സ് എന്താണോ അത് നിങ്ങളുടെ സി വിയിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ അവർ ഇന്റർവ്യൂവിന് വിളിച്ചിരിക്കും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് പറഞ്ഞാൽ, ഒരു കമ്പനി ഇപ്പോൾ ഒരു ജോബ് പോസ്റ്റിംഗ് ഇടുകയാണെങ്കിൽ അവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് നോക്കുക, ഡെസിഗ്നേഷൻ എന്താണെന്ന് നോക്കുക. ഈ ഡെസിഗ്നേഷൻ നിങ്ങളുടെ റെസ്യൂമിൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഡെസിഗ്നേഷൻ അവരുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ മാറ്റാൻ ശ്രമിക്കുക. കാരണം നിങ്ങളുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് നിങ്ങൾ ചെയ്തതൊക്കെ തന്നെയാണെങ്കിൽ നിങ്ങൾ ഡെസിഗ്നേഷൻ മാറ്റുന്നതിൽ യാതൊരു കുഴപ്പമില്ല. പിന്നെ നിങ്ങൾ ചെയ്യാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ട്, പക്ഷെ നിങ്ങൾക്ക് അത് അറിയാമെന്നുണ്ടെങ്കിൽ അതൊരു കീവേഡായിട്ട് നിങ്ങളുടെ സ്കിൽസിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഇനി ഞാൻ പറയാൻ പോകുന്നത് ലിങ്ക്ഡിനെ കുറിച്ചാണ്. ലിങ്ക്ഡിൻ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ജോബ് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് ജോബ് ഫിൽട്ടർ ചെയ്യാൻ ശ്രദ്ധിക്കണം. ജോബ് ഫിൽട്ടർ ചെയ്യുമ്പോൾ ഏറ്റവും മോസ്റ്റ് റീസെന്റ് ആയിട്ടുള്ള ജോബ് വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ. മോസ്റ്റ് റീസെന്റ് ആയിട്ടുള്ള ജോബ് അപ്ലൈ ചെയ്തില്ലെങ്കിൽ തന്നെ നിങ്ങൾ പഴയ ജോബ് എടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് കാണിക്കും എത്ര ആപ്ലിക്കൻസ് ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളതെന്ന്. ഒരു ജോലി അപ്ലൈ ചെയ്യുമ്പോൾ ലിങ്ക്ഡിനകത്ത് എന്താണ് മെയിനായിട്ട് നോക്കേണ്ടത് എന്നുള്ള കാര്യം ഞാനിപ്പോൾ പറയാം. ഇത് ഞാൻ പറയുന്നതല്ല, ഒരു എൻ്റെ കമ്പനിയിലെ എച്ച് ആർ എനിക്ക് പറഞ്ഞു തന്നൊരു കാര്യമാണ്. നിങ്ങൾ ലിങ്ക്ഡിനിൽ അപ്ലൈ ചെയ്യുമ്പോൾ, നിങ്ങൾ ലിങ്ക്ഡിനെ ജോബ് സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും മെയിനായിട്ട് നോക്കേണ്ട കാര്യം റീസെൻറ്റ് ജോബ്സിൽ നിങ്ങളുടെ എന്താ എത്ര ആപ്ലിക്കൻസ് ആണ് ആ ജോലിക്ക് അപ്ലൈ ചെയ്തതെന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. ഇപ്പോൾ ഒരു 20 ആപ്ലിക്കൻസ് ഒക്കെ ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാൻ, നിങ്ങളുടെ റെസ്യൂമേ എച്ച് ആർ കാണും. പക്ഷേ ആപ്ലിക്കൻസിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ റെസ്യൂമേ എച്ച് ആർ കാണാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. കാരണം അവർ എടുത്തു പോലും ചിലപ്പോൾ നോക്കത്തില്ല. അപ്പോൾ ആദ്യത്തെ ഒരു 10-20 റെസ്യൂമേ അവർ ഉറപ്പായിട്ട് നോക്കും എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ അറിവ്. സോ മെയിനായിട്ട് നോക്കേണ്ട കാര്യം ആദ്യം തന്നെ അപ്ലൈ ചെയ്യാൻ നോക്കുക. ഇല്ലെങ്കിൽ ഈ എന്താ പറയുക, ഈ ലിങ്ക്ഡിനകത്ത് അങ്ങനെ ഒരു കാര്യമുണ്ട്, എത്ര ആപ്ലിക്കൻസ് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു 25 ബിലോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി അപ്ലൈ ചെയ്യാൻ, നിങ്ങളുടെ റെസ്യൂമേ ഉറപ്പായിട്ടും എച്ച് ആർ കാണും. ഒരിക്കലും റെസ്യൂമേ മാത്രമായിട്ട് സബ്മിറ്റ് ചെയ്ത് കവർ ലെറ്റർ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ നല്ലൊരു കവർ ലെറ്റർ ഉണ്ടാക്കുക. കവർ ലെറ്റർ എങ്ങനെയെന്ന് ചോദിച്ചാൽ അതിൻ്റെ ടെംപ്ലേറ്റും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കായിട്ട് ഇടുന്നുണ്ട്, നിങ്ങൾക്ക് അതും യൂസ് ചെയ്യാം. പിന്നെ കാനഡയിലേക്ക് കയറി വരാൻ താല്പര്യപ്പെടുന്ന സ്റ്റുഡൻസിനോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ റിമോട്ട് ആയിട്ടുള്ള ഏരിയയിലുള്ള കോളേജ് സെലക്ട് ചെയ്യരുത്. കാരണം അവിടെ ജോലി കിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്, ജോലി കിട്ടാൻ കുറച്ച് പാടായിരിക്കും. എൻ്റെ ഫ്രണ്ട്സ് തന്നെ പറഞ്ഞിട്ടുണ്ട് അവർ 6-7 മാസം വരെ വെയിറ്റ് ചെയ്തിട്ടാണ് ഒരു ജോലി കിട്ടിയത് എന്നുള്ളത്. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഇച്ചിരി പോപ്പുലേഷനുള്ള ഏരിയ സെലക്ട് ചെയ്യുക, ആ ഏരിയയിലുള്ള കോളേജ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഫുൾ ടൈം ജോബും പാർട്ട് ടൈം ജോബും ഒക്കെ കിട്ടാനുള്ള എൻ്റെ ടിപ്സ്, ഞാൻ എങ്ങനെയാണ് ചെയ്തത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടെ ഞാൻ പറഞ്ഞത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കുറേ അപ്ലൈ ചെയ്തു എന്നിട്ടും വിളിക്കുന്നില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങളുടെ സി വി ആദ്യം മാറ്റി നോക്കുക. പിന്നെ നന്നായി റിസർച്ച് ചെയ്യുക. നിങ്ങളൊരു 1-ഓ 2-ഓ അപ്ലൈ ചെയ്തിട്ട് ആൾക്കാർ വിളിക്കുന്നില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെടരുത്. കാരണം 10 അപ്ലൈ ചെയ്താലായിരിക്കും 1 വിളിക്കുക. എൻ്റെ എക്സ്പീരിയൻസ് അത് തന്നെയാണ്.
അപ്പോൾ ഇതൊക്കെയാണ് കാനഡയിലെ ജോലിയുടെ വിശേഷങ്ങൾ. ഇവിടെ ജോലി കിട്ടാൻ പാടൊന്നുമില്ല, ജോലി കിട്ടാനുള്ള ടിപ്സൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെടും എങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. കാണുന്നതുവരെ ബൈ ദ ബൈ.